ഹായ്. അപ്പോൾ അങ്ങനെ ഞാൻ പോവുകയാണ്, ഒരു നീണ്ട പ്രവാസ ജീവിതത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ഫ്ലൈറ്റാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഞാൻ വിസിറ്റിങ്ങിന് പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു, ഇപ്പോൾ രണ്ടാമതും ഞാൻ തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇത്തവണ ഞാൻ ഇൻഡിഗോയാണ് ചൂസ് ചെയ്തത്. അതും രാവിലെ 9:35 നമ്മുടെ ഫ്ലൈറ്റ്. രാവിലത്തെ ഒരു ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറം കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റിയിരുന്നു. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ പുറമേയുള്ള കാഴ്ചകൾ അതിമനോഹരമായിട്ട് കാണാൻ പറ്റി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വ്യക്തതയോടുകൂടി നമ്മുടെ ഭൂമിയെ ഇത്രയും ഉയരത്തിൽ നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത്. പ്രവാസത്തിലേക്ക് പോകുന്ന ഒരു വേദന മനസ്സിലുണ്ടെങ്കിൽ പോലും ഈ ഒരു കാഴ്ചയുടെ മനോഹാരിത ആ ഒരു വേദനയെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു ഫ്ലൈറ്റ് യാത്ര ചെയ്തിരിക്കണം. കാരണം ആ ഒരു യാത്ര നമ്മൾ ഇതുവരെ യാത്ര ചെയ്തതിനേക്കാൾ കൂടുതൽ മനോഹരമായിരിക്കും. അങ്ങനെ നമ്മൾ മണിക്കൂറുകൾ പിന്നിട്ട് മരുഭൂമിയുടെ മുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇതിനെ മരുഭൂമി എന്ന് പറയാൻ പറ്റത്തില്ല, മനോഹരമായ ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വ്യക്തതയോടും കൃത്യതയോടും കൂടിയാണ് ഈയൊരു നഗരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലാനിങ് എന്ന വാക്കിനോട് ഇത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണുമ്പോഴാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ഉയരത്തിൽ നിന്ന് മറ്റൊരു രാജ്യം മാത്രമല്ല ഈ ഒരു ഭൂമി തന്നെ കാണാൻ സാധിക്കുന്നത്. കാരണം മറ്റു രണ്ട് പ്രാവശ്യം യാത്ര ചെയ്തിരുന്നെങ്കിലും ആദ്യത്തെ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഞാൻ രാത്രിയായിരുന്നു യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി കാഴ്ചയും കാണാൻ പറ്റി. അത് കുറേയൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു. രണ്ടാമത്തെ യാത്ര ശരിക്കും പറഞ്ഞാൽ മേഘവും ഒക്കെ കാരണം നമുക്ക് കാണാൻ അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ സൗദിയുടെ മണ്ണിൽ നമ്മൾ കാല് കുത്താൻ പോവുകയാണ്. ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള ടൈം ഏകദേശമായി. നമ്മൾ ഭൂമിയോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന കുറച്ച് വർഷങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ഞാൻ മനസ്സിലാക്കുന്നു. ഒപ്പം സന്തോഷമുണ്ട്. കാരണം നമ്മൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നതും ഒപ്പം വ്യത്യസ്തമായുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നതുമുള്ളത് കൊണ്ടും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കുറച്ച് വിഷമങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു. കാരണം നമ്മുടെ നാടും വീടും വിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ചേക്കേറുകയാണ് ഏതാനും വർഷങ്ങൾക്ക്. ഇനി വല്ല വെക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആകെ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇനി നമുക്ക് എന്താ പറയുക, ഇവിടെ പുതിയ പുതിയ കാഴ്ചകൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക, ഒപ്പം എൻ്റെ നല്ലതിന് വേണ്ടി ഞാൻ പണിയെടുക്കുക, അതിൽ നിന്ന് ഏൺ ചെയ്യുക, അതുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ കുറേ കൂടി ബെറ്റർ ആക്കുക, ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. അങ്ങനെ നമ്മൾ റൺവേയിൽ ഇറങ്ങി, നമ്മുടെ പ്ലെയിൻ റൺവേയിലൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു സൗദി മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇനി കുറച്ച് നാളുകൾ കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് തിരിച്ചൊരു യാത്ര ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി വരും ദിനങ്ങളിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ടാവുക. ഇപ്പം ഏകദേശം കുറച്ച് കാലമായി നമ്മൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചക്കാരുടെ എണ്ണം വളരെ പരിമിതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഇനിയും മറ്റു വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.